എക്സലിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഭൂമിശാസ്ത്രം രണ്ടാമത്തെ ഭാഗത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത് നാലാമത്തെ ചാപ്റ്റർ ആണ്, ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്. ഭൂപട പഠനം, ഭൂരൂപ പഠനം ഭൂപടങ്ങളിലൂടെ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇതിൽ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളിൽ പറയുന്നുണ്ട്. ഒന്ന് നിങ്ങൾക്കറിയാവുന്നതിനെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. ഭൂപടങ്ങളെ സാധാരണ രണ്ട് തരത്തിൽ നമ്മൾ തിരിക്കും. ലാർജ് സ്കെയിൽ മാപ്പ്, വലിയ തോത് ഭൂപടങ്ങളും സ്മോൾ സ്കെയിൽ മാപ്പ്, ചെറിയ തോത് ഭൂപടങ്ങളും. ഇവ എന്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ലാർജ് സ്കെയിൽ മാപ്സ് കണ്ടെയ്ൻ എ സ്മോൾ ഏരിയ, ബട്ട് ദ സ്മോൾ സ്കെയിൽ മാപ്പ് കണ്ടെയ്ൻ എ ലാർജ് ഏരിയ. അതായത് വലിയ തോത് ഭൂപടങ്ങളിൽ ഒരു ചെറിയ പ്രദേശം ഉൾക്കൊള്ളുമ്പോൾ ചെറിയ തോത് ഭൂപടങ്ങളിൽ ഒരു വലിയ പ്രദേശത്തെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഉൾക്കൊള്ളുന്നത്. അപ്പം അതിനുള്ള എക്സാമ്പിൾ സഹിതം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ലാർജ് സ്കെയിൽ മാപ്പിന് എക്സാമ്പിളായി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ടോപ്പോഗ്രഫിക് മാപ്സ്, വില്ലേജ് മാപ്സ്, പഞ്ചായത്ത് മാപ്സ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലാർജ് സ്കെയിൽ മാപ്സ് പറയുന്നത്, ഒരു ചെറിയ പ്രദേശത്തിൻ്റെ ഭൂപടം. എന്നാൽ വലിയ പ്രദേശങ്ങളുടെ ഭൂപടം, അതായത് ചെറിയ തോത് ഭൂപടം സ്മോൾ സ്കെയിൽ മാപ്പ് കണ്ടെയ്ൻ, അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് വേൾഡ് മാപ്പ്, മറ്റ് രാജ്യങ്ങളുടെ മാപ്പ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഈ ലാർജ് സ്കെയിൽ മാപ്സ്, വലിയ തോത് ഭൂപടങ്ങളിലെ ഒരു പ്രത്യേക ഭൂപടത്തെ പറ്റിയാണ് പഠിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക തരം ഭൂപടമാണ് എന്ന് പറയുന്നത് ആ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയും. ധരാതലീയ ഭൂപടങ്ങളുടെ പ്രത്യേകത അവ നമ്മൾ സാധാരണയായി എന്ത് ചെയ്യാറില്ല, നമുക്ക് കാണാൻ കിട്ടുന്നതല്ല. സോ ടോപ്പോഗ്രഫിക്കൽ മാപ്സിന്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ പറയുന്നത്. ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, ധരാതലീയ ഭൂപടങ്ങൾ, ധരാതലീയ ഭൂപടങ്ങളുടെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ മാപ്പ്, ഇത് വലിയ തോത് ഭൂപടങ്ങളാണ്. അത് നിങ്ങൾക്കറിയാം, ഒരു ചെറിയ പ്രദേശമായിരിക്കും എന്ത് ചെയ്യുന്നത് ടോപ്പോഗ്രഫിക് മാപ്സിൽ ഉൾപ്പെടുന്നത്. ദെൻ ഇറ്റ് ഇൻകോർപ്പറേറ്റ് ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് എ സ്മോൾ ഏരിയ, ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും ചെറിയ വിവരങ്ങൾ പോലും എന്ത് ചെയ്യുന്നു ഇത്തരം ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നു. ദെൻ ഇറ്റ് ഡിപിക്ട്സ് ഓൾ നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ്, അതായത് എല്ലാ പ്രകൃതി പ്രത്യേകതകളെയും മനുഷ്യനിർമ്മിത രൂപങ്ങളെയും ഇതിൽ ഉൾപ്പെടും. പ്രകൃതി ഭൂരൂപ പ്രത്യേകതകളായ ഭൂരൂപങ്ങളാവാം, മലകളാവാം, തോടുകളാവാം, നദികളാവാം, അങ്ങനെയുള്ള റിവേഴ്സ്, ഇതെല്ലാം റിവേഴ്സ് കനാൽസ് ഇതെല്ലാം എന്ത് ചെയ്യുന്നു അതിൽ വരുന്നു. അതേപോലെ മനുഷ്യനിർമ്മിത ഭൂരൂപങ്ങൾ, അതായത് നമുക്ക് അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ റോഡ് റെയിൽ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡുണ്ട്, അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ മോഡുകളുണ്ട്, ഇതെല്ലാം ഏതിൽ വരുന്നു കൾച്ചറൽ മനുഷ്യ നിർമ്മിത ഭൂരൂപങ്ങൾ. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നു ഇതിൽ കാണുന്നു. ദെൻ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആൻഡ് ഗവൺമെന്റൽ ഏജൻസി കോൾഡ് സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന, ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്, ഗവൺമെന്റൽ ഏജൻസിയാണ്. അവയ്ക്ക് മാത്രമേ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ നിർമ്മിക്കാനുള്ള അധികാരമുള്ളൂ, ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ഉള്ളൂ. ദെൻ ഇപ്പോ നമ്മള് ധരാതലീയ ഭൂപടങ്ങളെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വേണം. ദീസ് ആർ ലാർജ് സ്കെയിൽ മാപ്സ്, ഇപ്പൊ വലിയ തോത് ഭൂപടങ്ങളാണ്. ദെൻ ഇറ്റ് ഇൻകോർപ്പറേറ്റ് ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് എ സ്മോൾ ഏരിയ, ഒരു ഏറ്റവും ചെറിയ വിവരങ്ങൾ പോലും, ഒരു പ്രദേശത്തിന്റെ ഏറ്റവും ചെറിയ വിവരങ്ങൾ പോലും എന്ത് ചെയ്യുന്നു ഇതിൽ ഉൾപ്പെടുന്നു. ഇറ്റ് ഡിപിക്ട്സ് ഓൾ നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ്, ഇത് എല്ലാ പ്രകൃതി പ്രത്യേകതകളെയും മനുഷ്യ രൂപ നിർമ്മിതങ്ങളെയും എന്ത് ചെയ്യും മനുഷ്യ നിർമ്മിത രൂപങ്ങളെയും എന്ത് ചെയ്യുന്നു ഇതിൽ ഉൾപ്പെടുന്നു. ദെൻ ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഇവ നിർമ്മിക്കുന്നത് ഏത് ഏജൻസിയാണെന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ പറയണം സർവേ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ടോപ്പോഗ്രഫിക് മാപ്സിനെ പറ്റി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ, ആസ് എ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇത്രയും പറയാനുണ്ട്.
then topographic maps in the uses topographic maps in the uses topographic maps in the uses adayid inde upayogama it is used for the analysis of physical and cultural features of a region ഒരു പ്രദേശത്തിന്റെ ഭൗതിക പ്രത്യേകതകൾ ഭൗതികം എന്ന് പറഞ്ഞാൽ നാച്ചുറലായി കാണപ്പെടുന്നത് അതുപോലെ തന്നെ കൾച്ചറൽ കൾച്ചറൽ മീൻസ് സാംസ്കാരികം മനുഷ്യനിർമ്മിതമായ പ്രത്യേകതകൾ ഇവ എന്ത് ചെയ്യുന്നു ആ ഇവ വിശകലനം ചെയ്യുന്നതിന് ഒരു പ്രദേശത്ത് എന്തൊക്കെ പ്രകൃതി പ്രത്യേകതകളുണ്ട് ആ പ്രദേശത്ത് നദികളുണ്ടോ തോടുകളുണ്ടോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് കുന്നുണ്ടോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് താഴ്വരയുണ്ടോ ഇവയെല്ലാം എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നതിന് And cultural features, ആ പ്രദേശത്ത് എത്ര വീടുകളുണ്ട് ആ പ്രദേശത്ത് എത്ര റോഡുകളുണ്ട് ഏതൊക്കെ ടൈപ്പ് റോഡുകളാണ് അവ മെറ്റൽ ചെയ്ത റോഡാണോ അൺമെറ്റൽ റോഡാണോ ഇവ കണക്കാക്കുന്നതിന് ദെൻ ആ പ്രദേശത്ത് റെയിൽവേ പോകുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ മനുഷ്യനിർമ്മിത ഫീച്ചേഴ്സ് ആ നമ്മൾ പറയുന്ന പേരാണ് കൾച്ചറൽ ഫീച്ചേഴ്സ് സാംസ്കാരിക ഘടകങ്ങൾ ഇവ വിശകലനം ചെയ്യുന്നതിന് ദെൻ രണ്ടാമത് പറയുന്നത് For military and military maps and military operations, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് നമ്മുടെ സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതും സൈനിക നീക്കത്തിനും ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു സൈനികരുടെ നീക്കങ്ങൾക്കും അവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾക്കും അതേപോലെ തന്നെ സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് യൂസ് ചെയ്യുന്നു ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്സ് ആൻഡ് മിലിറ്ററി ഓപ്പറേഷൻസ് ദെൻ അടുത്ത പറയുന്നത് എക്കണോമിക് പ്ലാനിങ് സാമ്പത്തിക ആസൂത്രണം നമുക്കുള്ള നമുക്ക് എന്തൊക്കെ തരം വിഭവങ്ങളാണ് ഉള്ളത് നമുക്ക് എന്തൊക്കെ റിസോഴ്സ് ആണുള്ളത് ഏതൊക്കെ നാച്ചുറൽ റിസോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏതൊക്കെ കൾച്ചർ റിസോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അതായത് നമുക്ക് ഏതൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് ഏതൊക്കെ സാംസ്കാരിക വിഭവങ്ങൾ നമുക്ക് ലഭ്യമാണ് ഇതിനെ അനുസരിച്ച് ആയിരിക്കണം ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക ആസൂത്രണം നടത്തേണ്ടത് ഇവ ഏറ്റവും നന്നായി അറിയാൻ കഴിയുന്നത് ടോപ്പോഗ്രഫി മാപ്സിലൂടെയാണ് ധരാതലീയ ഭൂപടങ്ങളിലൂടെ അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിന്റെ എക്കണോമിക് പ്ലാനിങ് സാമ്പത്തിക ആസൂത്രണത്തിന് വൻതോതിൽ ഏതിനെ ഉപയോഗിക്കുന്നു ആ ധരാതലീയ ഭൂപടങ്ങളെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ടോപ്പോഗ്രഫി മാപ്സ് ഈസ് യൂസ്ഡ് ഫോർ എക്കണോമിക് പ്ലാനിങ് ദെൻ അർബൻ പ്ലാനിങ് എന്ന് വെച്ചാൽ നഗരാസൂത്രണം ഒരു നഗരത്തിന്റെ സെന്റർ എവിടെയായിരിക്കണം ആ നഗരത്തിൽ നിന്നും എങ്ങോട്ടൊക്കെ റോഡുകൾ റേഡിയേറ്റ് ചെയ്യണം ഒരു നഗരത്തിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ വരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടെ വരണം ഒരു നഗരത്തിലെ ഹോസ്പിറ്റലുകൾ എവിടെ വരണം ഒരു നഗരത്തിന്റെ ഭരണ സിരാ കേന്ദ്രം എവിടെയായിരിക്കണം ഇങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷൻ എവിടെ വേണം ഏതൊക്കെ മെയിൻ പോയിന്റുകളിൽ നമുക്ക് റോഡുകൾ കണക്ട് ചെയ്യണം എവിടെ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ പ്ലാനിങ്ങിനും ഒരു നഗരത്തിനെ പറ്റിയുള്ള കംപ്ലീറ്റ് പ്ലാനിങ്ങിനും എന്ത് ചെയ്യുന്നു അർബൻ പ്ലാനിങ്ങിൽ ഏത് യൂസ് ചെയ്യുന്നു ടോപ്പോഗ്രഫി മാപ്സ് യൂസ് ചെയ്യാണ് ടോപ്പോഗ്രഫി മാപ്പ് ഉപയോഗിക്കാം ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ റൂറൽ പ്ലാനിങ് ഗ്രാമാസൂത്രണത്തിനും എന്ത് ചെയ്യാം നമുക്ക് ടോപ്പോഗ്രഫി മാപ്സ് യൂസ് ചെയ്യാറുണ്ട് ഗ്രാമാസൂത്രണം എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് കൃഷി സ്ഥലങ്ങളുള്ളത് എവിടെയൊക്കെയാണ് കനാലുകൾ വേണ്ടത് എവിടെയൊക്കെയാണ് നദീതടങ്ങളുള്ളത് എവിടെയൊക്കെയാണ് ഇനി കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത് എവിടെയൊക്കെയാണ് ബാരൻ ലാൻഡ് തരിശുഭൂമികളുള്ളത് അതെങ്ങനെ കൾട്ടിവിളാക്കാം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു അറിയുന്നതിന് നമുക്ക് ഏത് ഉപയോഗിക്കേണ്ടി വരും ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കേണ്ടി വരും ഇപ്പൊ ടോപ്പോഗ്രഫിക്കൽ മാപ്സിന്റെ ഈ പ്രധാനപ്പെട്ട യൂസസ് ആണ് നമ്മൾ പറയുന്നത് ഈസ് യൂസ്ഡ് ഫോർ അൺലെസ് ദ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്സ് ആൻഡ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇറ്റ് ഈസ് യൂസിംഗ് ഫോർ എക്കണോമിക് പ്ലാനിങ് ദെൻ ഇറ്റ് ഈസ് യൂസിംഗ് ഫോർ അർബൻ പ്ലാനിങ് റൂറൽ പ്ലാനിങ് അതായത് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഭൗതിക സാംസ്കാരിക ഘടകങ്ങളുടെ വിശകലനത്തിന് ദെൻ സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും സൈനിക നീക്കങ്ങൾക്കും ദെൻ സാമ്പത്തിക ആസൂത്രണം വിഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ആസൂത്രണത്തിന് നഗര ആസൂത്രണത്തിന് ഗ്രാമ ആസൂത്രണത്തിനൊക്കെ നമുക്ക് ഏത് ഉപയോഗിക്കാം ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ മാപ്സ് അതായത് വളരെ ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു വിശദമായ ഏറ്റവും ചെറിയ വിവരങ്ങൾ പോലും ഉൾപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഇവയ്ക്ക് എന്ത് ചെയ്യുന്നു ഇത്തരം ഉപയോഗങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു ഫോർ ദ സ്റ്റഡി ഓഫ് ദ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് വി നീഡ് ദ നോളജ് അബൌട്ട് നമ്പറിംഗ് സ്കീം ദ ലൊക്കേഷൻ ആസ്പെക്ട്സ്
then the conventional signs and symbols, elevation, then slope of terrain, methods of representation. These are very, very essential. So the very, very essential items that is needed for the study of topography are the numbering scheme, then location aspects, then conventional signs and symbols, elevation and slope of terrain, then methods of representation. അപ്പോൾ ഒരു ധരാതലീയ ഭൂപടത്തെ പറ്റി പഠിക്കുന്നതിന് നമ്മൾ ഇനി പറയുന്ന പ്രത്യേകത അല്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. അതായത് അതിൻ്റെ നമ്പറിംഗ്, ധരാതലീയ ഭൂപടങ്ങളുടെ നമ്പറിംഗ് എന്താണ്, ദെൻ അതിൻ്റെ സ്ഥാനീയ വിവരങ്ങൾ എന്താണ്, അതിലുപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസ്, ചില അടയാളങ്ങളും കളറുകളും എന്താണ് സൂചിപ്പിക്കുന്നത്, ദെൻ അതിൻ്റെ എലവേഷൻ ആൻഡ് സ്ലോപ്പ്, ചരിവിനെയും ഉയരത്തെയും പറ്റിയുള്ള പഠനം, ദെൻ മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ, ഇതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്, ഇതെങ്ങനെയാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മാത്രമേ ഒരു ധരാതലീയ ഭൂപടത്തെ പറ്റി നമുക്ക് പഠിക്കാൻ കഴിയും. സോ ഫസ്റ്റ് ഓഫ് ആൾ വി ആർ സ്റ്റഡിങ് അബൌട്ട് ദ ലേഔട്ട് ആൻഡ് നമ്പറിംഗ് ഓഫ് ടോപ്പോഷീറ്റ്സ്. ഹൗ ടോപ്പോഷീറ്റ്സ് ആർ നമ്പർ, എപ്രകാരമാണ് ടോപ്പോഷീറ്റുകളെ നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്നത്. ദ നമ്പർ ഓഫ് എ ടോപ്പോഷീറ്റ് റെപ്രസെൻ്റ് ദ ഏരിയ ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ മാപ്പ്. ഇപ്പം ഒരു ടോപ്പോഷീറ്റിൻ്റെ നമ്പർ ഉദ്ദേശിക്കുന്നത് ആ ടോപ്പോഷീറ്റ് വന്നിരിക്കുന്ന ഏരിയ ഏതെന്നാണ്. സോ വേൾഡ് വൈഡായിട്ട് വി ഹാവ് 2,222 ഷീറ്റ്സ്. ലോകത്തിൽ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 2,222 ഷീറ്റുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 1,800 ഷീറ്റ്സ്, 1,800 ഷീറ്റുകൾ എന്ന് പറയുന്ന ദാറ്റ് റെപ്രസെൻറ്റ് ദ ഏരിയ ബിറ്റ്വീൻ 60° നോർത്ത് ആൻഡ് 60° സൗത്ത്. 60° നോർത്തിനും 60° സൗത്തിനും, 60° വടക്കൻ അക്ഷാംശത്തിനും 60° തെക്കൻ അക്ഷാംശത്തിനും ഇടയിലുള്ള സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1,800 ഷീറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ 420 ഷീറ്റ്സ്, 420 ഷീറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിംഗ് ഏരിയ ബിറ്റ്വീൻ 60° to 80° ഇൻ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ്. 60° to 88° ഇടയിലുള്ള സ്ഥലങ്ങളെ രണ്ട് അർദ്ധഗോളങ്ങളിലും ഈ അക്ഷാംശങ്ങൾക്കിടയിൽ വരുന്ന സ്ഥലങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 420 ഷീറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി രണ്ട് ഷീറ്റുകളുണ്ട്, ആ ബാക്കി രണ്ട് ഷീറ്റുകൾ എന്ന് പറയുന്നത് രണ്ട് പോൾസിന് വേണ്ടിയിട്ടാണ്, ഒന്ന് നോർത്ത് പോളും മറ്റൊന്ന് സൗത്ത് പോളും, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. അങ്ങനെ ടോട്ടലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിയാവ് 2,222 ഷീറ്റ്സ്, നമുക്ക് 2,222 ഷീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്പർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അങ്ങനെ തിരിച്ച ഒരു ഒരു ഷീറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സ്കെയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഷീറ്റിൻ്റെ സ്കെയിലാണ് ഈ ഒരു ഷീറ്റ്. ഇപ്പം 56 എന്ന് പറയുന്ന 56 എന്ന് പറയുന്ന ഷീറ്റിൻ്റെ സ്കെയിലാണ് എഴുതിയിരിക്കുന്നത്. 1:1,000,000 1:1,000,000 എന്നാണ്. 1:10,00,000 നമ്മൾ പറയും. നമ്മൾ പറയുന്നത് 1:1,000,000 എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഞാൻ ഇതിലൊരു ഷീറ്റ് നമ്മൾ എടുക്കുകയാണ്, നമ്പർ 55. വി ആർ ടേക്കിംഗ് നമ്പർ 55. സോ ഹിയർ നമ്മൾ നോക്കി ലാറ്റിറ്റ്യൂഡ് എക്സ്റ്റൻഡ് ബിറ്റ്വീൻ 0 to 4°. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് നിൽക്കുന്ന എടുക്കുന്നത്. അപ്പൊ ഇതിലെ ഈ 55 എന്ന് പറയുന്ന ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, എടുത്തു നമ്പർ 55. Again, ഈ 55 നമ്മൾ എന്ത് ചെയ്യുന്നു, വി ക്യാൻ ഡിവൈഡ് ദ ഷീറ്റ് ഇൻ ടു 16 പാർട്സ്. നമ്മൾ 16 തിരിക്കുകയാണ്. അപ്പൊ അതിൽ ഓരോ കോളത്തിനും എന്ത് ചെയ്യുന്നു, ഓരോ ഷീറ്റിനും എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ എന്ത് ചെയ്യുന്നു, ലെറ്റർ കൊടുക്കുക, ആൽഫബറ്റ് കൊടുക്കുകയാണ്. എ ടു പി, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി, അങ്ങനെ എ മുതൽ പി വരെയുള്ള ലെറ്റേഴ്സ് ഇതിൽ കൊടുക്കുക. അപ്പം നമ്മൾ 1:1,000,000 എന്ന് പറയുന്ന ഷീറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, 55 എന്ന് പറയുന്ന ആ ഷീറ്റിനെ മാത്രം എടുത്തു. ആ ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ആ ഷീറ്റിൻ്റെ നമ്പർ നിങ്ങൾ ആലോചിച്ചാൽ
ഈഷിന്റെ നമ്പർ എത്രയാ? ഈഷിന്റെ സ്കെയിൽ എത്രയാണ്? 55 എന്ന് പറയുന്ന ഈഷിന്റെ സ്കെയിൽ എത്രയാ? ആ എത്രയാണ്? 1:1,000,000. നമ്മൾ പറയുന്ന പേര് ഈസ് ആൾസോ കാൾഡ് മില്യൺ ഷീറ്റ്സ്. ഇതിനെ മില്യൺ ഷീറ്റുകൾ എന്നെന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അതിന്റെ സ്കെയില് 1:1,000,000 ആയതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയുന്നു? മില്യൺ ഷീറ്റുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോ ഈ മില്യൺ ഷീറ്റുകൾ എന്ത് ചെയ്യുന്നു? ആ നമ്മൾ എന്ത് ചെയ്യുന്നു? 16 എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. നമ്മളെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അഗെയിൻ ഡിവൈഡ് ഇൻടു 16 പാർട്സ്. ഇതില് നമ്മൾ 1 മില്യൺ സ്കെയിലുള്ള ഈ ഷീറ്റ് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ ഞാൻ ഈ പാർട്ട് എടുക്കുകയാണ്. ഇതില് ദാറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ദാറ്റ് ഇസ് ഏതാണ്? ഷീറ്റ് നമ്പർ ഡി. ആ ഡി എന്ന് പറയുന്ന ഷീറ്റ്, ഒരു ഷീറ്റിന്റെ സ്കെയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്ര? 1:250,000 ആണ് അതിന്റെ എന്ന് പറയുന്നത്. ആ ഷീറ്റ് എന്തെന്ന് പറയുന്നത്? അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം ഈ സ്കെയിലുള്ള ഈ ഷീറ്റ് ഞാൻ എടുത്തു, അത് ഇവിടെ കൊണ്ടുവന്നു. അപ്പം ഇവിടെ 55 എന്ന് പറയുന്ന ഷീറ്റായി. 55 എന്ന് പറയുന്ന ഷീറ്റിന് വി ക്യാൻ ഡിവൈഡ് ഉണ്ടു, ആ ഡിവൈഡ് ഉണ്ടു 16 പാർട്സ്. അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? വി ഗോട്ട് എ ഷീറ്റ് ദാറ്റ് ഈസ് കോൾഡ്. അപ്പൊ ആ ഷീറ്റിന്റെ പേര് എന്ത് ചെയ്യും? മാറും. ഇവിടെ എന്തായി മാറി? 55D. 55D. 55D എന്ന് പറയുന്ന ഷീറ്റിന്റെ സ്കെയിൽ എത്രയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയണം എന്താണ്? 250,000. എന്താണ് പറയുന്നത്? 250,000. ഇപ്പം ഒരു നമ്പർ മാത്രമേ ഉള്ളൂവെങ്കിൽ 55ഓ 65ഓ 47ഓ 95ഓ ഏതോ ആയിക്കോട്ടെ, 105ഓ ഏതോ ആയിക്കോട്ടെ, 105ഓ 106ഓ ഏത് നമ്പർ ആയാലും ആ നമ്പർ മാത്രം തന്നിട്ട് നിങ്ങളെ പരീക്ഷയ്ക്ക് നിങ്ങൾ അതിൻ്റെ സ്കെയില് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എഴുതും എന്താണ്? 1:1,000,000. പക്ഷേ അതിനോടൊപ്പം എ മുതൽ പി വരെയുള്ള ഏതെങ്കിലും ലെറ്റർ ചേർന്ന് കഴിഞ്ഞാൽ 64 ആയാലും ശരി, 64F എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ സ്കെയിൽ എത്ര തന്നെയാണ്? ഇത് തന്നെയാണ്. ഏത്? 250,000. 1:250,000 ആയിട്ട് മാറും. അപ്പം അങ്ങനെയുള്ള ഷീറ്റ് നമ്മൾ പറയുന്ന പേരാണ് ദി ഷീറ്റ് ആർ കാൾഡ്. ഇങ്ങനെയുള്ള ഷീറ്റ് നമ്മൾ പറയുന്ന പേരാണ് ഡിഗ്രി ഷീറ്റ്സ്. ഇതാണ് പറയുന്നത്, ഡിഗ്രി ഷീറ്റ്സ്. അപ്പം ആദ്യം 1:1,000,000 ആയിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ആ മില്യൺ ഷീറ്റ്. അതിൻ്റെ സ്കെയിൽ 1:250,000 ആയപ്പോൾ നമ്മൾ അതിനെ പറഞ്ഞു എന്താണ്? ഡിഗ്രി ഷീറ്റ്. ഇതാണ് പറയുന്നത്, ഡിഗ്രി ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി അഗെയിൻ ദിസ് ഡിഗ്രി ഷീറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 16 പാർട്സ്. 4 × 4 = 16 പാർട്സ്. 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഞാൻ വീണ്ടും ഒരു ഷീറ്റ് സെലക്ട് ചെയ്യാം, നമ്പർ 3. ഞാൻ സെലക്ട് ചെയ്ത ഷീറ്റ് എന്ന് പറയുന്നത് നമ്പർ 3 ആണ്. ഈ നമ്പർ 3 ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യും. ഉദാഹരണം കാണും, ഈ നമ്പർ 3 ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തത്. അപ്പൊ അതിന്റെ നമ്പർ മാറി. എത്ര? ആ 55D/3. അപ്പൊ ഏതായി? 55D/3. 55 എന്ന് പറയുന്ന നമ്പറില്ല, ഡി എന്ന് പറയുന്ന പാർട്ടിന്റെ എത്രാമത്തെ പാർട്ടാണ്? ആ മൂന്നാമത്തെ പാർട്ടാണ്. ഈ ഷീറ്റാണ് എന്ന് പറയുന്ന 55D/3. ഈ ഷീറ്റിന് നമ്മൾ പറയുന്ന സ്കെയിൽ എത്രയാണ്? 1:50,000 ആണ്. 1:50,000. 1.50 ആണ് ഇതിന്റെ സ്കെയിൽ. അപ്പോ നിങ്ങളുടെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കെയിൽ കണക്കാക്കുന്നത്. ഒരു നമ്പർ മാത്രമേ ഉള്ളൂവെങ്കിൽ, ഒരു നമ്പർ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിൻ്റെ സ്കെയിൽ എത്രയാണ്? എത്രയാണ്? ആ അതിൻ്റെ സ്കെയിൽ 1:1,000,000 ആണ്. അങ്ങനെ പറയുന്ന പേര് മില്യൺ ഷീറ്റ് എന്നാണ്. അപ്പം ഒരു നമ്പർ മാത്രമാണെങ്കിൽ ദാറ്റ് ഷീറ്റ് ഈസ് കാൾഡ് മില്യൺ ഷീറ്റ്. ദ നമ്പർ ദ സ്കെയിൽ ദ പ്രസന്റ് 1:1,000,000. ദെൻ അടുത്ത പറയുന്നത്, ആ നമ്പറിനോടൊപ്പം ഏതെങ്കിലും ഒരു ആൽഫബറ്റ് ചേർന്ന് കഴിഞ്ഞാൽ സ്കെയിൽ മാറുന്നു. സ്കെയിൽ ഈസ് ചേഞ്ച് ടു 1:250,000. 1:250,000. അപ്പോ അതിന്റെ പേരും അതുപോലെ മാറും. എത്ര?
ആ ഡിഗ്രി ഷീറ്റ് എന്തായിട്ട് മാറും? എന്താണ് പറയുന്നത്? ഡിഗ്രി ഷീറ്റ്. ഇപ്പൊ 1:1 മില്യൺ ആണെങ്കിൽ മില്യൺ ഷീറ്റ്, 1:250,000 ആണെങ്കിൽ ഡിഗ്രി ഷീറ്റ്. ഇനി ഈ ഡിഗ്രി ഷീറ്റിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? പലതായി തിരിക്കുന്നു. ഈ ഡിഗ്രി ഷീറ്റ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? പലതായി തിരിക്കുന്നു. അങ്ങനെ ഡിഗ്രി ഷീറ്റിനെ പലതായി തിരിക്കുമ്പോൾ 16 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ആ 16 ഭാഗങ്ങളായി തിരിക്കുമ്പോൾ നമുക്ക് അതിൽ നമ്മൾ ഒരു ഷീറ്റ് എടുക്കുകയാണ്. അതിൽ ഓരോ ഷീറ്റിന്റെയും സ്കെയിൽ എന്ന് പറയുന്നത് 1:50,000 ആണ്. 1:50,000. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ടോപ്പോഗ്രഫി മാപ്പിന്റെ ഒരു പാർട്ടാണ്. ആ പാർട്ട് എന്ന് പറയുന്ന ഏതാണ് ആ പാർട്ട് എന്ന് പറയുന്നത്? ഏതിന്റെ ഭാഗമാണ്? 1:50,000 മാപ്പിന്റെ പാർട്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോ ആ മാപ്പ് തന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിലുള്ള കുറച്ച് നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? മനസ്സിലാക്കുന്നതിനാണ് അത് തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ടോപ്പോഗ്രഫി മാപ്പിന്റെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോ ആ ടോപ്പോഗ്രഫി മാപ്പ് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ഈ കാണിച്ചിരിക്കുന്ന ടോപ്പോഗ്രഫി മാപ്പിന്റെ പിക്ചർ എന്ന് സ്കെയിൽ എന്ന് പറയുന്ന 1:50,000 ആണ്. അപ്പൊ 50,000 സ്കെയിലുള്ള മാപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉപയോഗിക്കുന്നത്. ദെൻ ഇതിൽ നമ്പറിംഗ് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. ഇതിൽ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസ്. ഈ കളറുകളിൽ വ്യത്യാസമുണ്ടാവും. ആ കളറുകളിലെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. 2 റെഡ് കളർ ലൈൻ ആണെങ്കിൽ മെറ്റൽ റോഡ്, ഡബിൾ ബ്രോക്കൺ ലൈൻ ആണെങ്കിൽ ദാറ്റ് ഈസ് അൺമെറ്റൽഡ് റോഡ്, മെറ്റൽ ഇരിയാത്ത റോഡ്. കുറേ റെഡ് കളർ ഡോട്ടുകളാണെങ്കിൽ ദാറ്റ് ഈസ് ഫുട്പാത്ത്. സിംഗിൾ ലൈൻ ആണെങ്കിൽ ദാറ്റ് ഈസ് കാർ ട്രാക്ക്, കാളവണ്ടിയോ കുതിരവണ്ടിയോ പോകാനുള്ള വഴികൾ. ദെൻ ആ റോഡിന് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ റോഡും പാലവും ബ്രിഡ്ജുമാണ്, ബ്രിഡ്ജിൻ്റെ സിമ്പിളാണിത്. ഇതുപോലെ തന്നെ റെയിൽവേ ലൈൻ, ഇങ്ങനെ ഒന്നിടെ വിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കറുത്തതും വെള്ളയുമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പറയുന്ന വരെ ബ്രോഡ് ഗേജ് റെയിൽവേ എന്നാണ്. നമ്മൾ സാധാരണ ഇവിടെ കാണുന്ന റെയിൽവേ എല്ലാം ബ്രോഡ് ഗേജ് റെയിൽവേയിൽ വരുന്നതാണ്. ദെൻ ഇതിനോട് ചേർത്ത്, ഇനി റെയിൽവേ ലൈനോട് ചേർത്ത്, ഇത് എപ്പോഴും ബ്ലാക്ക് കളർ ആയിരിക്കും റെയിൽവേ ലൈൻ, റെയിൽവേ എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. RS എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വിത്ത് എ സ്റ്റേഷൻ ആണ്, റെയിൽവേ സ്റ്റേഷൻ. ദെൻ ഇതുപോലെ നമ്മൾ സാധാരണ കാണുന്ന ഏണി പോലെ ഇങ്ങനെ ഒരു ക്രോസ് മാർക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് മീറ്റർ ഗേജ്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ മീറ്റർ ഗേജ് ഉള്ളൂ. ഇനി നിങ്ങൾ കണ്ടിട്ടുള്ളതാണിത്, റോഡും റെയിലും തമ്മിൽ ക്രോസ് ചെയ്യുന്നിടം അത് നമ്മൾ പറയുന്ന പേരാണ് ലെവൽ ക്രോസിംഗ്. എന്താണ് പറയുന്നത്? ലെവൽ ക്രോസിംഗ്. ദെൻ അടുത്ത, ഈ ബ്രിഡ്ജ് റെയിൽവേ ലൈനോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും റെയിൽവേ വിത്ത് ബ്രിഡ്ജ്. പാലത്താ റെയിൽവേയിൽ വരുന്ന എന്താണ്? പാലം. ഇനി കുറച്ച് ബൗണ്ടറി ലൈൻസ് ആണ്, നല്ല ഡാർക്ക് ലൈൻ, കട്ടിയുള്ള ഡാർക്ക് ലൈനാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഇന്റർനാഷണൽ ബൗണ്ടറീസ് ആണ്. ചെറിയ ലൈനാ, അത് കട്ടി കുറച്ചാണ് തന്നിരിക്കുന്നതെങ്കിൽ ഒരു ഡോട്ട് ഒരു ലൈനാണ് എന്നിരിക്കുന്നത് സ്റ്റേറ്റ് ബൗണ്ടറിയാണ്. ഡോട്ടർ ലൈൻ ആണെങ്കിൽ ഡിസ്ട്രിക്ട് ബൗണ്ടറിയാണ്, ജില്ലാ ബൗണ്ടറിയാണ്. ഇപ്പൊ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ബൗണ്ടറിയാണ്. ദെൻ സ്റ്റേറ്റ് ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു സംസ്ഥാനത്തിൻ്റെതാണ്, അടുത്ത ഒരു ജില്ലയുടെയാണ്, അടുത്തത് ഒരു താലൂക്കിൻ്റെയാണ്. ചെറിയ ചെറിയ ഡോട്ടർ ലൈൻ ആണെങ്കിൽ അതൊരു താലൂക്കിൻ്റെതാണ്. ദെൻ അടുത്ത വരുന്ന വാട്ടർ ബോഡീസിനെ പറ്റിയാണ്. വാട്ടർ ബോഡീസ്, ജലാശയങ്ങൾ. ജലാശയങ്ങളുടെ കളറ് സാധാരണ സൂചിപ്പിക്കുന്നത് നീല കളറിലാണ്. നീലല്ല, കറുപ്പാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നോൺ പെർണിയൽ എന്നാണ്. എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, സമ്മർ സീസണിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന നദികളാണ്. ഇതാണെങ്കിൽ വറ്റിപ്പോകാത്തവയാണ്. അപ്പോൾ ഇതൊരു ചെറിയ സ്ട്രീം, അത് വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ റിവറാണ്. ദെൻ അടുത്ത വരുന്നത് ഇതിനകത്തൊരു എസിൻ്റെ ആവൃത്തിയിൽ രണ്ടറ്റത്തും എന്ത് ചെയ്യുന്നു, ആ ചെറിയ ആരോ മാർക്കിട്ടുണ്ടെങ്കിൽ അത് ടൈഡൽ റിവറാണ്. വേലിയേറ്റ സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ആ ജലം ഉയരുന്ന പ്രദേശങ്ങളാണ്. ദെൻ അടുത്ത ഒരു പ്ലസ് സിമ്പിളാണ് ഇട്ടേക്കുന്നതെങ്കിൽ അത് സ്പ്രിംഗ് ആണ്, ഒരു ഉറവ. ദെൻ അടുത്തത് ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് ഇടുന്നതെങ്കിൽ, ഒരു ത്രികോണത്തിന്റെ ആകൃതിയാണ് ഇടുന്നതെങ്കിൽ ആ ട്യൂബ് വെല്ലാണ്, കുഴൽക്കിണറുകളാണ്. ഒരു ഡോട്ടാണ് ഇടുന്നതെങ്കിൽ അതേതാണ്, ആ വെല്ലാണ്. ദെൻ അടുത്ത
വെജിറ്റേഷൻ പച്ച കളറിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ദെൻ വെജിറ്റേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഗ്രാസ് ആണ്. ഗ്രാസിനെ നമ്മൾ സാധാരണ പുല്ല് പടങ്ങളിൽ വരയ്ക്കുന്ന പുല്ലിന്റെ സിമ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത ഇത് പാമാണ്, പനകൾ. ദെൻ രണ്ട് ലീഫായിട്ട് മാത്രം വരുന്നെങ്കിൽ അത് ഏതാണ്, ബാംബു ആണ്, മുളകളാണ്. ദെൻ രണ്ട് തരത്തിലുള്ള ഫോറസ്റ്റ് എടുത്തിട്ടുണ്ട്, ഡെൻസ് ഫോറസ്റ്റും റിസർവ് ഫോറസ്റ്റും. പച്ച കളറാണ് സാറിന് എന്ത് ചെയ്യുന്നത്, ഗ്രീൻ കളറാണ് സാറിന് ഫോറസ്റ്റ് വേണ്ടി ഉപയോഗിക്കുന്നത്. സെറ്റിൽമെന്റ് എന്താണ്, ആ പെർമനന്റ് സെറ്റിൽമെന്റ് ആണ് ഇവിടെ പറയുന്നത്. പെർമനന്റ് സെറ്റിൽമെന്റ് അത് ചുവന്ന കളറായിരിക്കും, നമ്മൾ ഡാർക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ആണ്. ദെൻ അത് കളർ ആകത്തില്ല എന്നുണ്ടെങ്കിൽ അത് ടെമ്പററി സെറ്റിൽമെന്റ് ആണ്. ടെമ്പററി സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷീറ്റോ മറ്റോ ഉപയോഗിച്ച് മാത്രം ചെയ്യുന്ന വേണം എന്ന് പറയുന്നത് ആ ടെമ്പററി സെറ്റിൽമെന്റ്. ദെൻ അടുത്തത് ആ നല്ല രീതിയിൽ ഡാർക്കുകൾ ഒരുപാട് കാണപ്പെടുന്നെങ്കിൽ അത് ഡെൻസ് സെറ്റിൽമെന്റ് ആണ്, ഒരുപാട് വീടുകൾ കാണപ്പെടുന്ന സ്ഥലമാണ്. ദെൻ അടുത്തത് ഡിസ്പേഴ്സർ ആയിട്ട് കാണപ്പെടുന്നെങ്കിൽ അവിടെ അവിടെ മാത്രം സെറ്റിൽമെന്റ് കാണുന്നെങ്കിൽ അത് ആ വികേന്ദ്രീകൃത സെറ്റിൽമെന്റുകളാണ്, അതല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെന്റ് ആണ്. ഡെൻസ് സെറ്റിൽമെന്റിന്റെ മലയാളം കേന്ദ്രീകൃതമാണെങ്കിൽ ഡിസ്പേഴ്സിന്റെ മലയാളം വികേന്ദ്രീകൃത ആ സെറ്റിൽമെന്റുകളാണ്. ദെൻ അടുത്ത റോഡിന് രണ്ട് വശമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ പറയും ലീനിയർ സെറ്റിൽമെന്റ്സ് എന്ന് പറയും. ദെൻ ഇതൊരു പ്രധാനപ്പെട്ട സിമ്പലാണ്, ഇത് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്, സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ്. ഫോർട്ട്, കോട്ടകൾ. ഇനി അടുത്ത ഇത് ടെമ്പിൾ, ക്ഷേത്രങ്ങൾ. ഒരു മുകളിലൊരു ക്രോസിന്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ ചർച്ച്. ദെൻ ജോമ്പും രണ്ട് പില്ലറും വന്നു കഴിഞ്ഞാൽ മോസ്ക്. ഇത് വെറും ജോമ്പ് മാത്രം. ദെൻ അടുത്ത ഇതൊരു പ്രധാനപ്പെട്ടതാണ്, അതിൽ സെറ്റിൽമെന്റിൽ ഒരു കളർ വ്യത്യാസമുള്ള ഇത് മാത്രമേ ഉള്ളൂ, ബ്ലാക്ക് കളർ ആയിരിക്കും. നമ്മളെ മലയാളത്തിൽ റാ പോലെ ഇരിക്കും, അത് നമ്മൾ പറയുന്നവരാണ് ഗ്രേവ്, ശവക്കല്ലറകൾ. ദെൻ അടുത്ത പ്രധാനപ്പെട്ട മറ്റൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ ടെക്സ്റ്റിലെ പടം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് ലൈറ്റ് ഹൗസ് ആണ്. ഇനി ഇതിൽ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട, അപ്പം ഇത് സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്ലോപ്പിലോട്ട് പോകണം. സ്ലോപ്പിനെ പറ്റി നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം. ഒന്ന് കോണ്ടൂർ, എന്താണ് കോണ്ടൂർ എന്നൊക്കെ നമുക്ക് പറയാം. അടുത്ത ഫോം ലൈൻസ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബ്രൗൺ കളറിലായിരിക്കും. ഇത് ഇങ്ങനെ ഒരു കുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ സ്പോട്ട് ഹൈറ്റ്. ദെൻ ട്രയാങ്കിൾ ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ദെൻ ബി എം എന്ന് എഴുതി കഴിഞ്ഞാൽ ബെഞ്ച് മാർക്ക്. ഇത് നമ്മൾ സ്ലോപ്പ് അനാലിസിസ് എന്നാണ്, സ്ലോപ്പ് അനാലിസിസിൽ വരുന്നതാണ്. പക്ഷേ കൺവെൻഷണൽ സൈൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിതിൽ പറയുന്ന പ്രധാനപ്പെട്ട കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസ് എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. ഒന്ന് നിങ്ങൾ ടെക്സ്റ്റിൽ ഉള്ളതാണ്. അപ്പൊ നിങ്ങളിപ്പോൾ കണ്ടത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ കൺവെൻഷണൽ സയൻസ് ആൻഡ് സിമ്പിൾസ് അതിന്റെ ഫോട്ടോഗ്രാഫാണ്. അപ്പൊ നിങ്ങൾക്ക് ആ കളറിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് അറിയാനായിക്കഴി. അപ്പൊ ഇവ കൃത്യമായി പഠിക്കുക, ഇവയിൽ നിന്നും പരീക്ഷയ്ക്ക് കൃത്യമായും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നു, ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്.